സിനിമാ താരം സമാന്തയെ ബാധിച്ച മയോസൈറ്റിസ്. എന്താണ് ഈ രോഗം? ഇത് എങ്ങനെ സംഭവിക്കുന്നു? തെന്നിന്ത്യൻ താരം സമാന്തയ്ക്ക് മയോസൈറ്റിസ് ബാധിച്ചുവെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ വായിച്ചറിഞ്ഞത്. താരം തന്നെയാണ് ഇതേക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ മയോസൈറ്റിസ് എന്താണ് എന്ന ചർച്ചയിലായി പലരും. ഇതേക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. പേശികളെ ബാധിക്കുന്ന വീക്കമാണ് മയോസൈറ്റിസ് എന്ന് പറയുന്നത്. ഏത് പ്രായക്കാരെയും, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ബാധിക്കാവുന്ന രോഗമാണിത്. ശ്വസിക്കാനും ഭക്ഷണം വിഴുങ്ങാനും ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പേശികളുടെ ബലക്കുറവ്, വേദന എന്നിവയാണ് മയോസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം. ഇടയ്ക്കിടയ്ക്ക് വീഴുക, കുറച്ചു സമയം നിൽക്കുകയോ നടക്കുകയോ ചെയ്താൽ ക്ഷീണം അനുഭവപ്പെടുക എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ നേടണം. നിരവധി തരം മയോസൈറ്റിസുകളാണ് ഉള്ളത്. അതിൽ പ്രധാനം പോളിമയോസൈറ്റിസും ഡെർമമയോസൈറ്റിസുമാണ്. എന്താണ് പോളിമയോസൈറ്റിസ്? തോൾ, ഇടുപ്പ്, തുട എന്നീ പേശികളെയാണ് പ്രധാനമായും മയോസൈറ്റിസ് ബാധിക്കുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ രോഗം 30 വയസ്സിനും 60 വയസ്സിനും മധ്യേയാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പേശിക്കുണ്ടാകുന്ന ബലക്കുറവ്, പേശിവേദന, ക്ഷീണം, വീണതിന് ശേഷം എഴുന്നേൽക്കാനും ഇരിക്കാനും ബുദ്ധിമുട്ട് തോന്നുക, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നുക, സന്തോഷക്കുറവും വിഷാദവും അനുഭവപ്പെടുക എന്നിവയാണ്. ഇത്തരക്കാർക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനും സ്റ്റെപ്പ് കയറാനും സാധനങ്ങൾ എടുത്തുയർത്താനും മുടി ചീകാനും മറ്റും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഇനി ഡെർമമയോസൈറ്റിസ്. ശരീരത്തിലെ നിരവധി പേശികളെ ബാധിക്കുന്ന ഈ രോഗം ത്വക്കിൽ ചുവന്ന പാടുകൾ ഉണ്ടാക്കുന്നു. സ്ത്രീകളിലും കുട്ടികളിലുമാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. പോളിമയോസൈറ്റിസ് സമാനമാണ് ഡെർമമയോസൈറ്റിസിൻ്റെയും ലക്ഷണങ്ങൾ. പക്ഷേ ത്വക്കിൽ ചുവന്നതും പർപ്പിൾ നിറത്തിലുമുള്ള റാഷസ് കാണപ്പെടും. മുഖം, കൺപോള, മൂക്ക്, കവിൾ, കൈകൾ, പുറം, നെഞ്ച്, മുട്ട് എന്നിവിടങ്ങളിലും ഇത്തരം പാടുകൾ പ്രത്യക്ഷപ്പെടും. ഈ പാടുകൾ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടാം. ഇനി ഇവ എങ്ങനെ കണ്ടെത്താം? രോഗലക്ഷണങ്ങൾ പ്രകാരം നിങ്ങൾക്ക് മയോസൈറ്റിസ് ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ഒരു ഡോക്ടർ ആദ്യം നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് അയക്കും. പിന്നീട് MRI സ്കാൻ, EMG എന്നിങ്ങനെയുള്ള പരിശോധനകളിലൂടെ രോഗം സ്ഥിരീകരിക്കും. ചികിത്സ കണ്ടെത്തിയിട്ടുള്ള രോഗമാണ് മയോസൈറ്റിസ്. അപൂർവം രോഗമാണെങ്കിൽ കൂടി കൃത്യമായ മരുന്നും വ്യായാമവും കൊണ്ട് രോഗത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം ഉറപ്പ് നൽകുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.